ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലെ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്വീറ്റ് ആണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 6 ടേബിൾ സ്പൂണ് കൊന്നുംപൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ആവശ്യമാത്രം മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് മാത്രമേ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പോണ്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു സവാള, ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ ചെറുതായിരിക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ കൂടി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരകം, ജീരകം പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വന്നാൽ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. ഇതിലേക്ക് 2 ആവശ്യമുള്ളത്ര മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വഴറ്റി വന്നാൽ കസക്കിന് ശേഷം സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇത് അടച്ചു വെച്ചും വേവിക്കാം. നമ്മൾ റെസ്റ്റിന് ശേഷം ഇത് ഈക്വൽ ഷേപ്പിൽ 4 ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് ഉണ്ടാക്കിയിട്ട് സ്പ്രിട്ടതിന് ശേഷം ചപ്പാത്തി പരകിൽ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഈ ഒരു എളുപ്പത്തിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഗ്രേവി തന്നതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്ക് വീഡിയോയിൽ കാണിച്ചവരെ കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സ്നാക്ക് നമുക്ക് ഫ്രൈ എടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഫ്രൈ എടുക്കണം. ഈ കളർ കഴിഞ്ഞാൽ കഥക്കതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ അട്ടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നീ ഇതിലെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.